വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് NREG വർക്കേഴ്സ് യൂണിയൻ ഇടക്കുച്ചി വില്ലേജ് കമ്മിറ്റി പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. CPIM പള്ളൂർത്തി ഏരിയ കമ്മിറ്റി അംഗം MS ശോഭിതൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്ത്യയിൽ കേന്ദ്ര BJP ഗവൺമെന്റ് തുടരുന്ന ഈ കോവിഡിന്റെ ഈ ലോക്ഡൌണിന്റെ പശ്ചാത്തലത്തിൽ എങ്ങനെയായിരിക്കണം ജനങ്ങളുടെ കൈത്താങ്ങായി ഒരു സർക്കാർ മാറേണ്ടതെന്ന് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള സദാവ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ ഗവൺമെന്റ് കഴിഞ്ഞ 2 വർഷത്തോളമായി മാതൃകാപരമായ പ്രവർത്തനങ്ങളിലൂടെ മുമ്പോട്ട് പോകുന്നു. വലിയ പ്രവർത്തനങ്ങൾ അതിന്റെ ഭാഗമായിട്ടാണ് ഭക്ഷ്യക്കിറ്റ് എല്ലാ രേഷൻ കാർഡ് ഉടമകൾക്കും APL BPL വ്യത്യാസമില്ലാതെ ഭക്ഷ്യധാന്യങ്ങൾ സൗജന്യമായി തുടർച്ചയായി വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഏത് സംസ്ഥാനത്താണ് ഇന്ത്യക്കകത്ത് അങ്ങനെ ഒരു നടപടി? തൊഴിലുറപ്പ് കൂലി 600 രൂപയായി വർദ്ധിപ്പിക്കുക, തൊഴിൽ ദിനങ്ങൾ 200 ഉയർത്തുക, നഗര തൊഴിലുറപ്പ് പദ്ധതി കേന്ദ്ര സർക്കാർ നടപ്പാക്കുക, ജാതി വിഭജനം നടത്തി 3 പ്രത്യേക കൗണ്ടറുകളിൽ കൂലി അനുവദിക്കുന്ന കേന്ദ്ര സർക്കാർ തീരുമാനം പിൻവലിക്കുക, കേരളത്തോട് കാട്ടുന്ന അവഗണന കേന്ദ്ര സർക്കാർ ഉപേക്ഷിക്കുക, തുടർച്ചയായി ഇന്ധനവില വർദ്ധിപ്പിച്ച് ജനങ്ങളെ കൊള്ളയടിക്കുന്ന കേന്ദ്ര സർക്കാർ നടപടി അവസാനിപ്പിക്കുക, സ്ത്രീ സുരക്ഷ ഉറപ്പുവരുത്തുക, 75 തൊഴിൽ ദിനങ്ങൾ പൂർത്തീകരിച്ച തൊഴിലാളികൾക്ക് ഫെസ്റ്റിവൽ അലവൻസ് നൽകുവാനുള്ള പ്രഖ്യാപനം ഉടൻ നടപ്പിലാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഇടക്കുച്ചി വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ NREG വർക്കേഴ്സ് യൂണിയൻ ഇടക്കുച്ചി വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇടക്കുച്ചി വില്ലേജ് പരിസരത്ത് സമരം സംഘടിപ്പിച്ചു. CPIM പള്ളൂരുത്തി ഏരിയ കമ്മിറ്റി അംഗം MS ശോഭിതൻ ഉദ്ഘാടനം നിർവഹിച്ചു. NRG വില്ലേജ് പ്രസിഡന്റ് KR രമേശ് അധ്യക്ഷനായി. വില്ലേജ് പ്രസിഡന്റ് രത്നവല്ലി സമരത്തിന് സ്വാഗതം ആശംസിച്ചു. Metro 7 News ഇടക്കുച്ചി. നിത്യോപയോഗ സാധനങ്ങൾ 5 മുതൽ 25% വരെ വിലക്കുറവുമായി കൊച്ചിനങ്ങാടി. 999 രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ പെർച്ചേസിനും ലക്കി ഡ്രോയിലൂടെ സമ്മാനങ്ങൾ സ്വന്തമാക്കാം. കൊച്ചിനങ്ങാടി സൂപ്പർ മാർക്കറ്റ്, കൊച്ചിൻ ബാങ്ക് ജംഗ്ഷൻ, ആലുവ.